എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയ്ക്കടുത്തായിട്ട് കൊടും കാടിൻ്റെ നടുക്ക് പണ്ട് മൂർത്തി ഏതാണെന്ന് പോലും അറിയാതെ പൂജ ചെയ്ത ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ആനയെ ഗണപതിയായിട്ട് സങ്കല്പിച്ച് പീഠത്തിലിരുത്തി പൂജ ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം കൊടും കാടിന് നടുക്കുള്ള ക്ഷേത്രം. ഈ ചടങ്ങ് കാണാൻ വേണ്ടി നമുക്കൊരുമിച്ച് കാടിനുള്ളിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് പോകുന്ന നമ്മുടെ കുട്ടമ്പുഴയിൽ നിന്ന് മാമലക്കണ്ടം പോകുന്ന റൂട്ടിൽ മാമലക്കണ്ടൊക്കെ വനത്തിൻ്റെ ഒരു അതിർത്തിൽ പന്തപ്ര കോളനിക്ക് അടുത്തായിട്ട് വനത്തിനുള്ളിലൊരു വനദുർഗ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആ ഉത്സവത്തിന് കുറേ പ്രത്യേകതകളുള്ള ഉത്സവം കേട്ടോ. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് നേരെ കുട്ടമ്പുഴ ഗ്രാമത്തിലോട്ട് പോവാം, എന്നിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം. വാ. ശരിക്കും ഈ കുട്ടമ്പുഴ എന്ന് പറയുന്നത് പുഴകളുടെ സംഗമം കൂടിയാണ്. ഇടമലയാറും പൂയംകുട്ടിയാറും ഇഴുകിച്ചേർന്ന് പെരിയാറിനോട് സംഗമിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. കുട്ടമ്പുഴ എറണാകുളം ജില്ലയിലാണെങ്കിലും ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാടുകളാണ് ഇവിടെ അതിർത്തി പങ്കിടുന്നത്. നമുക്ക് പോകേണ്ടത് കുട്ടമ്പുഴയിൽ നിന്നും വലത്തു ഭാഗത്തേക്കാണ്. കൊടും കാടിന് നടുവിലുള്ള കണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഇരിക്കുന്നത് മാമലക്കണ്ടത്തിനടുത്തുള്ള ഉരുളന്തണ്ണിയിലാണ്. അപ്പോൾ നമ്മളിത് ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. പാർക്ക് ചെയ്തതിന് ശേഷം വനത്തിൻ്റെ ഉള്ളിലൂടെ ഒരു അര കിലോമീറ്ററോളം നമ്മളിങ്ങനെ പോകണം കേട്ടോ. എന്തോ ഈ വഴി ഇങ്ങനെ പോയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം വനത്തിൻ്റെ നടുക്കാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇതിന് ഇതിലേക്കടെ ഈ അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ നല്ല രസമാണ്. ചുറ്റും വനം, ഒരു സൈഡിൽ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ, ഒരു സൈഡിൽ കൊടും വനമാണ്. ആനകളൊക്കെയുള്ള വനത്തിൻ്റെ അകത്തോടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമായിട്ട് ഒരു പക്ഷേ ആനയ്ക്ക് എപ്പോഴും വരാം കേട്ടോ. എന്തായാലും കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. ഒരു നമസ്കാരമുണ്ടാവും ആലും മാത്രമുള്ളപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തെ ഇവിടുത്തെ കാടിൻ്റെ മക്കൾ കണ്ടെത്തുന്നത്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു ക്ഷേത്രം ഈ ഒരു ഇപ്പോഴുള്ള ഒരു ക്ഷേത്രത്തിൻ്റെതായ രീതിയിലോട്ട് മാറിയത്. ഏകദേശം ഒരു 1500-2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ള പഴമക്കാർ തന്നെ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഉള്ള ആദിവാസി സമൂഹം ഈ ഒരു ക്ഷേത്രത്തിലോടുള്ള വെച്ചാരാധനയൊക്കെ പണ്ട് കാലത്ത് നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പായസപ്പാറ എന്ന പാറയുണ്ട്. ആ പാറയിൽ പായസമൊക്കെ വെച്ച് പിന്നീട് അമ്പലത്തിൽ വന്നിട്ട് ദേവിക്ക് നിവേദിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു ചടങ്ങ്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഉത്സവം ഇപ്പോഴും നടക്കുന്നത്. ഏകദേശം ഒരു 15 വർഷത്തോളം ആയേ ഉള്ളൂ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഒരു ഉത്സവമൊക്കെ നടക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇവരുടെ ഒരു ആദിവാസി സമൂഹത്തിനെയാണ് കൂടുതലായിട്ട് ഈ ഒരു ക്ഷേത്രം, അവരുടെ രീതിയിലുള്ള ആരാധനയാണ് കൂടുതലും ഇവിടെ നടന്നിരുന്നത്. ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന കൊടും കാടിൻ്റെ നടുക്കാണ്. നമുക്ക് ഈ ഉത്സവ സമയത്ത് പോകുന്നതിൽ കുഴപ്പമില്ല. ഇപ്പം ആളിൻ്റെ അനക്കൊക്കെ കാണുമ്പം ആനകൾ വരില്ല. അല്ലാത്ത സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സ്വല്പം അപകടം നിറഞ്ഞു തന്നെയാണ്. ഈ ക്ഷേത്രം അതിപുരാതന കാലം മുതലുള്ളതാണ്. ഉത്സവാധികാരികൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷമായുള്ളൂ. ഈ ആനയെ പേടത്തിലിരുത്തി ഉത്സവം, സൂര്യകാലത്തെ തിരുമേനിയാണ് ഇതിൻ്റെ തന്ത്രി ഈ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ ആ 108 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചാക്ഷരി മന്ത്രത്തോടുകൂടി ആനയെ പീഠത്തിലിരുത്തി ആനയെ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ട് ആനയുടെ സ്വഭാവങ്ങൾ മാറ്റിക്കൊണ്ട് ഗണപതിയായി തന്നെ ആന മാറുന്ന ഒരവസ്ഥയാണ്. അവർ മഹാമന്ത്രികന്മാരാണ്, സൂര്യകാലത്തെ തിരുമേനിമാർ. പഴയ കാലത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങളും കാര്യങ്ങളും ഇപ്പോൾ അവിടെ വേറൊരു തറ പടത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എപ്പോൾ വന്നാലും കാണാം. അതുകൂടാതെ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ആ പഴയ കല്ലുകളല്ലാതെ പുതിയ കല്ലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ മണ്ഡപത്തിലാണെങ്കിൽ ഏത് കാലത്ത് ക്ഷേത്രത്തിൻ്റെ മണ്ഡപം പണതോ അത് ഇന്നും അതിനകത്തൊരു ഇളക്കം തട്ടാതെ തന്നെ ഇരിക്കുകയാണ്. അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ കുളം തീർത്ഥശങ്കിൻ്റെ മാതൃകയിലാണ്, അതിനകത്ത് ഒരു കാലത്തും വെള്ളം പറ്റൂല. ഇവനാണ് നെല്ലിക്കാട്ട് മഹാദേവൻ. കൂത്താട്ടുകളും ശ്രീധരീയമില്ലത്തെ ആനയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഗണപതി പൂജ നടത്തുന്ന ഇവനെ ഇരുത്തിയിട്ടാണ്. എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഒരു ആന ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ അനുസരിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ രണ്ട് കാലം നിവർത്തിയിരിക്കുന്ന ആ കാഴ്ച ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്തായാലും നമ്മുടെ സൂര്യകാലടി മനേനെ മനയിലെ തിരുമേനിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പൂജകളൊക്കെ ചെയ്യുന്നു കേട്ടോ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഗണപതി ഹോമം നടത്താൻ അവകാശമുള്ള ചുരുക്കം ചില മനകളിലൊന്നാണ് സൂര്യകാലടി മന.
അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ആനേനെ ഇരുത്തുന്ന ആ ചടങ്ങ് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. എനിക്കുള്ള കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇതുപോലെ ഇങ്ങനെ ആനയെ ഇരുത്തിയിട്ട് ഗണപതിയായിട്ട് സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഒന്നും ഇങ്ങനെ ഉള്ള ക്ഷേത്രങ്ങൾ കുറവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും എന്തേ അവൻ ഇരിക്കുന്നുണ്ടോ? വളരെ അത്ഭുതപ്പെട്ടാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. കാരണം ആനയല്ലാതെ ആയിട്ട് മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു തിരുമനസ്സിനെ അനുസരിക്കുന്ന ഒരു കുട്ടി പോലെ അവനിങ്ങനെ ഇരിക്കുകയാണ് തുമ്പിക്കൈ കിട്ട്. അവൻ ആ തിരുമനസ്സിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ളവരുടെ വിശ്വാസവും സങ്കല്പവും എല്ലാം തന്നെ അവൻ യഥാർത്ഥത്തിൽ ഗണപതി ആയിട്ട് തന്നെ സങ്കല്പിച്ചാണ്. അപ്പോൾ എല്ലാവരും കൈകൂപ്പി വണങ്ങി ആ ഒരു കാഴ്ച ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നാ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇതുപോലത്തെയുള്ള ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് കണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആനയൂട്ടുണ്ട് കണ്ടോ, അവൻ കഴിക്കുന്നുണ്ടോ. ഇതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു പ്രത്യേക അനുഭവം കേട്ടോ. ഇവിടുന്ന് കുറേ പുരാവസ്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടാകുക, പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഇവർ ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത് കേട്ടോ. പഴയ കാലത്ത് ഉപയോഗിച്ചു വരുന്ന കത്തികളും കല്ലുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ ഉൾക്കാട്ടി താമസിച്ച ഒരു മൂപ്പനാണ്, നമുക്ക് മൂപ്പൻ്റെ പാട്ടെന്ന് കേട്ടാലോ. കവികൾക്ക് കുമ്പട്ടാരോട്ടി പാക്കറ നാരായണി വെച്ചും പാക്കറനേ നാരായണ കുളികടവും കണ്ടിക്കൊണ്ട് നാരായണോ നാരായണ നാരായണ നന്നേ അല്ലേ ലാലേ നാലേ നനേ അന്നേ നാനേ നാലേ നാലേ മെതറിയല്ലേ മെതറ മീനാശിയമ്മ തായേ ഞങ്ങളാവക്കുവാരം തന്ത് ഞങ്ങള് 14 ലോകത്ത് അമ്മത്തായി. ഇത് ഏത് കാലത്താണോ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും ആ ക്ഷേത്രത്തിൻ്റെ കല്ലുകളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മണ്ഡപം അതുപോലെ ഒരിക്കലും പൊളിച്ചിട്ടില്ല. ഏത് കാലത്ത് അത് സ്ഥാപിച്ചു ആ അതുപോലെ തന്നെ ഇന്നും അത് പൊളിക്കാതെ തന്നെ നിലനിൽക്കുകയാണ്. ഇത് പുരാതന കാലത്ത് കല്ലുകൊണ്ടുള്ള കട്ടളയാണ് ആ ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ ഇതുപോലത്തെ സോപാനമായിരുന്നു. അതുപോലെ പണ്ട് കാലത്തുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇരുമ്പ് ആയുധങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത്രയും കാലമായിട്ട് നശിച്ചിട്ടൊന്നുമില്ല. അത് ഒരുപാട് കിടപ്പുണ്ട് ഇവിടെ. അതുപോലെ ഇതൊരു മഹാക്ഷേത്രമായിരുന്നു. ഈ കൊത്തുപണികളെല്ലാം ഇരുമ്പ് കൊണ്ടല്ല, മരം കൊണ്ട് കൊത്തിയതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇരുമ്പ് കണ്ടുപിടി മരം കൊണ്ടാണ് ഇത് കൊത്തുപണി ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ ഇവിടെയുള്ള കാഴ്ചകൾ. കുറേ നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് മെയിനായിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ആനയിരുത്തുന്ന ചടങ്ങായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്. അത് നിങ്ങളെ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് നമ്മുടെ കൊച്ചു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും. അപ്പം വീണ്ടും ഒരു നല്ല ഗ്രാമത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ.